നമസ്കാരം. വീട്ടിലെ മുരിങ്ങ മരാണിത്. ഇതിൻ്റെ ശാസ്ത്രീയ നാമം മുരിങ്ങ ഒലൈഫ്ര എന്ന് പറയും. ഇപ്പം മുരിങ്ങപ്പൂവൊക്കെ ഉള്ള നല്ല സമയമാണിത്. അപ്പോൾ ഈ മുരിങ്ങപ്പൂ കൊണ്ട് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി കട്ട്ലറ്റ് ആണ്. അതിനായി നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഒരു ബൗൾ മുരിങ്ങപ്പൂവാണ്. മുരിങ്ങപ്പൂ പറിച്ചതിന് ശേഷം അതിനകത്ത് എന്തെങ്കിലും ചെറിയ ജീവികളൊക്കെ ഉണ്ടെങ്കിൽ അത് കളയുക. അതിനുശേഷം നമുക്കൊരു ചെറിയ സവാള അരിഞ്ഞത്, 2 കഷ്ണം പച്ചമുളക് അരിഞ്ഞത്, പിന്നെ കുറച്ച് ഒരു നുള്ള് ഇഞ്ചി, 1 നുള്ള് വെളുത്തുള്ളി, ആവശ്യത്തിന് കറിവേപ്പില, കുരുമുളക് പൊടി, പെരിഞ്ചീരക പൊടി, പിന്നെ നമ്മുടെ ബ്രെഡിൻ്റെ പൊടി, ബ്രെഡ് ക്രംസ് എന്ന് പറയും, പിന്നെ നമ്മുടെ മുട്ടയുടെ വെള്ള അടിച്ചത്, പിന്നെ നമുക്ക് വേണ്ടത് സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ, ഇതിലേതെങ്കിലും ഉപയോഗിക്കാം, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ചൂടായ ചട്ടിയിലേക്ക് ആദ്യം നമുക്ക് ഈ വെളിച്ചെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലേക്ക്, നമ്മളിവിടെ എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്, നന്നായി ചൂടായ ശേഷം അതിലേക്ക് സവാള അരിഞ്ഞത്, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ ചേർത്ത് നന്നായി വഴറ്റുക. അതിനുശേഷം വഴന്ന ശേഷം അതിലേക്ക് നമ്മുടെ മുരിങ്ങപ്പൂവ് ഇടുക. മുരിങ്ങപ്പൂവ് ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. അതൊന്ന് നന്നായി സെറ്റായി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പിടാം. ഉപ്പിട്ടതിന് ശേഷം കുരുമുളക് പൊടിയും പെരിഞ്ചീരക പൊടിയും കൂടെ ചേർത്ത് നന്നായി ഇളക്കുക. ഈ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ കൂട്ട് നന്നായി റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിനി തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന, വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് നന്നായി മിക്സ് ചെയ്യാം. നമുക്കിനി ചട്ടി ഒന്ന് ചൂടാക്കി വെക്കാം. ചൂടാകുന്ന സമയത്ത് നമുക്ക് ഈ മിക്സ് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ, ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത് ഓവൽ ഷേപ്പാണ്. ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. സൺഫ്ലവർ ഓയിൽ നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേനും നമ്മുടെ കൂട്ട് മുട്ടയുടെ വെള്ളയിലിട്ട് കറക്കി ബ്രെഡിൻ്റെ പൊടിയിലിട്ട് മുക്കിയെടുക്കാം. ബ്രെഡിൻ്റെ പൊടി എല്ലായിടത്തും പറ്റിപ്പിടിച്ചിട്ടുണ്ടോ എന്ന് നോക്കണം. അതിനുശേഷം തിളച്ച എണ്ണയിലിട്ട് വറുത്തുകോരി എടുക്കുക. ഇതുപോലെ എല്ലാ കൂട്ടും മുട്ടയുടെ വെള്ളയിലിട്ട് കറക്കിയതിന് ശേഷം ബ്രെഡിൻ്റെ പൊടിയിൽ മുക്കി എണ്ണയിലിട്ട് വറുത്തുകോരിയെടുക്കുക. നല്ല ബ്രൗൺ കളർ ആകുന്നിടം വരെ വറക്കുക. ഇടയ്ക്ക് തീയൊക്കെ നോക്കുന്നത് നല്ലതാണ്, കാരണം കരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇടയ്ക്ക് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ടിട്ട് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ എണ്ണയൊക്കെ കളഞ്ഞ് വറുത്ത് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റിയിടുക. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ റെസിപ്പിയായ മുരിങ്ങപ്പൂവ് കൊണ്ടുള്ള കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. നിങ്ങളിത് വീട്ടിലെല്ലാവരും ട്രൈ ചെയ്യണം. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. താങ്ക് യു സോ മച്ച്.